നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചാവുകടലിന്റെ അടിത്തട്ടിൽ പുക വമിപ്പിക്കുന്ന ചിമ്മിനികൾ പോലുള്ള ഘടനകൾ കണ്ടെത്തിയിരിക്കുകയാണ് ഗവേഷകർ. ഇപ്പോൾ ദ്രാവകങ്ങളാണ് ഇവ വമിപ്പിക്കുന്നത്. അത്ര നല്ലൊരു സൂചനയല്ല ഇവ നൽകുന്നതെന്നും ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. പല മാറ്റങ്ങളാണ് ഇപ്പോൾ പ്രകൃതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ചിലതെല്ലാം പ്രകൃതി നല്ലതാണ് തരുന്നത്, എന്നാൽ മറ്റുള്ളത് അപകടം വിളിച്ചു വരുത്തുന്നതാണ്. അത്തരത്തിലുള്ള ഒരു ചിമ്മിനി കൂടുകളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് ഗവേഷകരും പറയുന്നത്. 23 അടി വരെ പൊക്കത്തിൽ പോകുന്ന ചിമ്മിനികൾ പ്രശ്നകരമായ സിങ്ക് ഹോളുകളുടെ സൂചനയാകാമെന്നാണ് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇത്തരം സിങ്ക് ഹോളുകൾ ഈ മേഖലയിൽ സാധാരണമാണ്. സിങ്ക് ഹോളുകൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ തറനിരപ്പ് ഇടിയാനുള്ള സാധ്യതയുണ്ട്. ജോർദാൻ, ഇസ്രായേൽ, വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിൽ കരയുള്ള ഉപ്പ് തടാകങ്ങളാണ് ചാവുകടൽ. സമുദ്രത്തേക്കാൾ 10 മടങ്ങ് ലവണ സാന്നിധ്യമുള്ളതാണ് ചാവുകടൽ. വർഷം ചെല്ലും തോറും ലവണങ്ങൾ ഇതിൽ കൂടി വരികയുമാണ്. കഴിഞ്ഞ 1/2 നൂറ്റാണ്ടായി വരൾച്ച കാരണം ചാവുകടൽ ചുരുങ്ങി വരികയാണ്. മേഖലയിലെ ജലസമ്പത്തിൽ പോലും ഇത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചാവുകടലിനെ തൊട്ടുള്ള കരഭാഗങ്ങളിൽ ശുദ്ധജല പ്രശ്നം ഉടലെടുക്കാൻ പോലും ഇത് കാരണം സാധ്യതയുണ്ടെന്നും US ജിയോളജിക്കൽ സർവേ പറയുന്നു. ചാവുകടലിൽ ഉടലെടുത്ത ചിമ്മിനി ഘടനകൾ ഇവിടെ മാത്രം കണ്ടിട്ടുള്ളതാണെന്നും ലോകത്ത് വേറെ എവിടെയും ഇതുപോലെ ഒരു കാഴ്ച ഉണ്ടായിട്ടില്ലെന്നും ഗവേഷകർ പറയുന്നു. ഇതിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന ദ്രാവകം ഭൂഗർഭ ജലമാണെന്നും ഗവേഷകർ പറയുന്നുണ്ട്. ഇത് പാറകൾക്കിടയിലൂടെ പുറത്തേക്ക് വരുമ്പോൾ ഇവയിൽ ഉപ്പുരസം കലരും. എങ്കിൽ പോലും ചാവുകടലിലെ വെള്ളത്തിനുള്ള അത്രയും ഉപ്പ് സാന്നിധ്യം ഇതിലുണ്ടാകില്ല. അതിനാൽ തന്നെ സാന്ദ്രത കുറയും. ഈ വെള്ളം ചാവുകടലിലെ താഴെയുള്ള ചിമ്മിനി ഘടനകളിലൂടെ ഒരു ജെറ്റ് മാതിരി ചീറ്റിത്തെറിക്കാൻ കാരണമാകുമെന്നത് സാന്ദ്രയിലെ ഈ വൃതിയാനമാണ്. അതേസമയം ഭൂമിക്കും മണ്ണിനും നാശം വിതയ്ക്കുന്ന ഒന്നാണ് പ്ലാസ്റ്റിക്. മണ്ണിലിട്ട നശിക്കാതെ കാലങ്ങളോളം കിടക്കും. ഇത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും ദോഷമായി മാറും. കത്തിച്ചു കളയാമെന്ന് വെച്ചാൽ വായു മലിനീകരണത്തിനും കാരണമാകുന്നു. എന്നാൽ ഇതിനെല്ലാം പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ജാപ്പനീസ് ഗവേഷകർ. മണ്ണിന് വളമാകുന്നതും കടലിൽ അലിഞ്ഞു ചേരുന്നതുമായ പ്രത്യേക പ്ലാസ്റ്റിക് ഇവർ കണ്ടെത്തി. റൈക്കൻ സെന്റർ ഫോർ എമർജന്റ് മാറ്റർ സയൻസിലെ ഗവേഷകരാണ് ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വിഷരഹിത ഘടകങ്ങൾ ഉപയോഗിച്ചാണ് ഇവയുടെ നിർമ്മാണം. സമുദ്രത്തിൽ മണിക്കൂറുകൾ കൊണ്ട് ഈ പ്ലാസ്റ്റിക് ലയിച്ചില്ലാതാകുന്നതിനാൽ സമുദ്രജീവികൾക്ക് ഭീഷണിയില്ല. ദീർഘകാല മലിനീകരണവും ഇല്ലാതാകുന്നു. മണ്ണിലാണെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ നശിച്ചില്ലാതാകുന്നു. പ്ലാസ്റ്റിക് വിഘടിക്കുമ്പോൾ ജൈവവസ്തുക്കളായി മാറുന്നു. ഇത് മണ്ണിലെ കാർബൺ പുനഃസ്ഥാപിക്കുകയും ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പ്ലാസ്റ്റിക് വിഘടിക്കുന്ന സമയത്ത് കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നു. മെഡിക്കൽ ഉപകരണങ്ങളും ഭക്ഷ്യവസ്തുക്കളും എല്ലാം ഈ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ധൈര്യമായി പാക്ക് ചെയ്യാമെന്നും ഇവർ പറയുന്നുണ്ട്.